ഇതിനെ അവർ വീടെന്ന് വിളിക്കും. തകർന്ന മരുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരു കുടുംബം. കർണാടക അറന്തോട്ടെ ഈ ദയനീയ കാഴ്ച കാണുക. വീട് എന്നത് ആവശ്യത്തിനുമപ്പുറം നമുക്കിന്ന് അത് അലങ്കാരത്തിൻ്റെതായി മാറിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ സമ്പാദ്യമത്രയും നമ്മൾ വീട് നിർമ്മിച്ചു തീർക്കുകയാണ്. മറ്റുള്ളവനേക്കാൾ വലിയ വീട് എൻ്റേതാവണമെന്ന വാശിയോടെ നാം നമ്മുടെ വീടിന് പിന്നെയും കെട്ടിപ്പൊക്കുന്നു. കോടികളുടെ വീട് നിർമ്മിക്കുന്ന സമ്പന്നർക്ക് ആ വീട്ടിൽ താമസിക്കാൻ സമയമില്ല. എന്നാൽ ദാരിദ്ര്യം മാത്രം കൂട്ടിനുള്ള പാവങ്ങൾക്ക് താമസിക്കാൻ ഒരു ഒറ്റമുറി വീട് പോലും ഉണ്ടാവുന്നില്ല. ഇതാണ് ലോകം. ഞങ്ങളുടെ വാർത്താസംഘം ഇപ്പോഴുള്ളത് അങ്ങ് കർണാടകയിൽ മടിക്കേരിക്ക് സമീപമാണ്. മംഗളൂരു ബംഗളൂരു ദേശീയപാതയിലെ അറന്തോട് എന്ന ഗ്രാമമാണിത്. മനോഹരമായ റോഡിന്റെ അഴകിനൊപ്പം വയലുകളും ചെടികളും പാട്ട് പാടിയൊഴുകുന്ന പുഴയും ഈ നാടിനെ കൂടുതൽ സുന്ദരിയാക്കുന്നു. എന്നാൽ അറന്തോട്ടിൽ നിന്ന് ഇത്തിരി ചെമ്മൺപാതയിലൂടെ യാത്ര ചെയ്ത് സന്നമണ എന്ന സ്ഥലത്ത് പോയി ഞങ്ങളുടെ കാറ് നിന്നപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. പൊളിഞ്ഞു വീഴാറായ ഒരു കൂരയിൽ വയസ്സനായ ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും 24-ഉം 21-ഉം വയസ്സുള്ള രണ്ട് പെൺമക്കളും ജീവിക്കുന്നു. 75-ഉം അബ്ദുറഹ്മാനും ഭാര്യ ഖദീജയും മക്കളായ ഇൻഷാനയും റിയാനയുമാണിത്. വർഷങ്ങൾ പഴക്കമുള്ള കൂര. മൺകട്ടകൾ പലതും ഇളകി നിൽക്കുന്നു. മേൽക്കൂരകൾ ഇപ്പോൾ വീഴുമെന്ന മട്ടിലാണ്. സത്യം പറ, ഇത് തന്നെയാണോ വീടെന്ന് കൂടെ വന്നവരോട് ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചു. നല്ലൊരു മഴ വന്നാൽ, ശക്തമായൊരു കാറ്റടിച്ചാൽ അത് തകർന്ന വരും. കാഴ്ചകൾ കഥ പറയുമ്പോൾ ഇനിയും ഞാൻ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞു മുഴപ്പിക്കാൻ എൻ്റെ കയ്യിൽ അക്ഷരങ്ങളോ വാക്കുകളോ ഇല്ല. ഈ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു വൈദ്യുതി വകുപ്പിൻ്റെ മീറ്ററാണ്. പാവങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒരു ബൾബ് പദ്ധതിക്ക് വേണ്ടിയാണ് അത് സ്ഥാപിച്ചത്. തകർന്നു വീഴുന്ന മേൽക്കൂരയ്ക്കിടയിലെ ഏറ്റവും വലിയ ആഡംബരം ആ CFL ബൾബിൻ്റെ വെളിച്ചവും പിന്നെ കൊച്ചു റേഡിയോ സമ്മാനിക്കുന്ന കന്നഡ പാട്ടുമാണ്. ഓരോ മുറിയിലും ഓരോ AC ഫിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ TV സ്ഥാപിച്ച് ജീവിതത്തെ അടിച്ചു പൊളിക്കുന്ന ഇതേ ലോകത്താണ് ഇങ്ങനെയും കുറേ മനുഷ്യർ ജീവിക്കുന്നത്. ഇവരുടെ ഷോക്കേഷും ജനാലും ഒന്ന് കണ്ടോളൂ. കാലപ്പഴക്കത്തിൻ്റെ പൊടിയുതിരുന്ന ഈ മരപ്പലകിയാണ് ഇവരുടെ വാതിൽ. അബ്ദുറഹ്മാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം പള്ളി അടിച്ചു വൃത്തിയാക്കാൻ പോകും. അവിടെ നിന്ന് 300 രൂപ കിട്ടും. പിന്നെ വാർദ്ധക്യ പെൻഷനായി 500 രൂപയും. ഇതാണ് ഏക വരുമാനം. ഇതിൽ നിന്നാണ് കാഴ്ച തകരാറിനുള്ള മരുന്നും കാലുവേദനയുടെ കുഴമ്പും പിന്നെ വീട്ടുചിലവുമെല്ലാം. മഴ വീണ്ടും വരുമ്പോൾ അവരുടെ മനസ്സിൽ ആധി നിറയുന്നു. എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ലെന്ന് അബ്ദുറഹ്മാൻ സങ്കടത്തോടെ പറഞ്ഞു. 10-25 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നത്. 2 കൊല്ലമായി ഇത് പൊളിഞ്ഞു വീണിട്ട്. പിന്നെ എന്ത് കഴിവില്ല നമുക്ക്. അങ്ങനെ പകലിവിടെ നിൽക്കുന്നു, രാത്രി പോയിട്ട് അവിടെ കിടക്കുന്നു. ഒരു 20 വയസ്സിൻ്റെ ഒരു മോളാണ്, അതും ഞങ്ങൾക്ക് ഒറ്റ അവിടെ കിടക്കുന്നതാണ്. പിന്നെ പകല് വരും ഇവിടെ. അങ്ങനെ മഴ വരുന്നുണ്ട്. എന്തെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തെന്ന് ഇനി എന്താക്കണ്ടതെന്ന് അറിയുന്നില്ല. സുള്ളിയ മടിക്കേരി ഭാഗങ്ങളിൽ ഇപ്പോൾ ഇടയ്ക്കിടെ നല്ല മഴയുണ്ട്. എല്ലാവരും വേനൽ മഴയുടെ സുഖമറിയുമ്പോൾ ഇവർ മാത്രം മഴ വരരുതേ എന്ന് പ്രാർത്ഥിക്കും. കൂര ഏതു നിമിഷവും പൊളിഞ്ഞു വീഴുമെന്നായതോടെ ഇപ്പോൾ രാത്രികാലങ്ങളിൽ തൊട്ടപ്പുറത്ത് പ്രവർത്തനം നിർത്തിയ വൈദ്യുതി പോലുമില്ലാത്ത കശുവണ്ടി ഫാക്ടറിയിൽ പോയി കിടന്നുറങ്ങുകയാണവർ. ഇവിടെ മേൽക്കൂര തകർന്നു വീഴുമെന്ന ഭയമില്ല. പക്ഷേ വാതിലുകളില്ലാത്ത മുറിയിൽ വിരിപ്പുകൾ വാതിലാക്കിയാണ് കഴിയേണ്ടത്. പെൺമക്കളെയും കൊണ്ട് എന്ത് സുരക്ഷിതത്വത്തിലാണ് ഇവിടെ കഴിയേണ്ടതെന്ന് ആ ഉമ്മയും ഉപ്പയും സങ്കടത്തോട് ചോദിക്കുന്നു. 3 സെന്റ് സ്ഥലം സ്വന്തമായുണ്ട്. ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിലെന്ന് പഴയ കശുവണ്ടി ഫാക്ടറിയുടെ കട്ടിലിരുന്ന് അബ്ദുറഹ്മാൻ പ്രാർത്ഥിക്കുന്നു. വൈദ്യുതി പോയാൽ 5 മിനിറ്റ് നേരം പോലും നമുക്ക് സഹിക്കാനാവുന്നില്ല. കറണ്ട് വരാൻ ഇത്തിരി വൈകിയാൽ നമ്മൾ KCB എല്ലാ തെരുവാക്കുകളും ഉപയോഗിച്ച് ശപിക്കും. നിങ്ങൾ ഈ കാഴ്ച കണ്ടില്ലേ? ഇവർക്ക് AC ഇല്ല, ഫാനുമില്ല. അയാളുടെ മേനിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. ഈ പാവങ്ങളുടെ അവസ്ഥ എന്നും എങ്ങനെയാണ്? എല്ലാ മഴയും എല്ലാ വെയിലും അവർക്ക് ദുരിതത്തിൻ്റെത് മാത്രം. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം AB കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.